പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനൽ സ്വാഗതം. അപ്പോൾ നമ്മളത് ജൂൺ 9 ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് 3 നമ്മൾ പാർട്ട് 2 വീഡിയോ, കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോയുടെ പാർട്ട് 2 പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ കേരള പി എസ് സിയുടെ മുൻകാല കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ, പുതിയ ഫാക്റ്റുകൾ പറയുന്ന ഒരു വീഡിയോ സീരീസാണ്. അതിലെ പാർട്ട് 2 ആണ് ഇന്ന് 3 പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി എസ് സി ചില കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകളിൽ ചില റിപ്പീറ്റേഷൻസ്, നിരന്തരമായിട്ട് ആ ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്റ്റ്, ഓരോ വർഷവും അപ്ഡേറ്റ് ആവുന്ന കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകൾ നിരന്തരമായി ചോദിക്കുന്നുണ്ട്. അത് ചില വ്യക്തികളുടെ, അതായത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് പി എസ് സി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് എക്സ്ട്രാ ഫാക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു കറണ്ട് അഫയേഴ്സ് അനാലിസിസ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ സീരീസാണ്. അപ്പോൾ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 പറയാം. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെൻ്റ് ചിൽഡ്രൻ വിക്ടീംസ് ഓഫ് അഗ്രഷൻ ഏത് ദിവസമാണ്? ജൂൺ 4. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ കോവിഡ് ആൻറ്റിബോഡി കോക്ടെയിൽ നിർമ്മിച്ച സ്ഥാപനമാണ് സൈഡസ് കാഡില. അടുത്തിടെ മലയാള സാഹിത്യത്തിലെ വ്യക്തികളാൽ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മലബാർ ലിറ്റററി ടൂറിസം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഒരു ടൂറിസത്തിൽ പെടാത്ത വ്യക്തി ആരാണോ? ഉത്തരം എസ് കെ പൊറ്റക്കറാണ്. ഈ 3 ഒ വി വിജയൻ, വൈക്കം മുഹമ്മദ് ബഷീർ, തുഞ്ചത്ത് എഴുത്തച്ഛൻ, അതുപോലെ തന്നെ എം ടി, ഈ 4 അറിയപ്പെടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവരുടെ പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് മലബാർ ലിറ്റററി ടൂറിസം അടുത്തിടെ കേരള സർക്കാർ സ്ഥാപിച്ചത്. കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളെക്കുറിച്ച് പരാതികൾ അറിയിക്കുന്നതിനുള്ള മൊബൈൽ അപ്ലിക്കേഷനാണ് PWD4U. 2021-22 പുതുക്കിയ കേരള സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആരംഭിക്കാം. അതിലാദ്യ ചോദ്യം ഇതാണ്, അടുത്തിടെ UNൻ്റെ സാമ്പത്തിക സാമൂഹിക സമിതിയിലേക്ക് ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഇപ്പോൾ ഏഷ്യ പസഫിക് മേഖലയിൽ നിന്ന് സാമ്പത്തിക സാമൂഹിക സമിതി അഥവാ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, എക്കോസോക്ക് എന്ന് നമ്മൾ ഷോർട്ട് ഫോമായിട്ട് അറിയപ്പെടുന്ന ഈ ഒരു സമിതിയിലേക്ക് ഏഷ്യ പസഫിക് റീജിയനിൽ നിന്നും കുറേ രാജ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു റീജിയനിൽ പെടാത്ത രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം മൗറീഷ്യസ് ആണ്. മൗറീഷ്യസ് ആഫ്രോ റീജിയനിൽ പെടുന്നതാണ്, ആഫ്രിക്കൻ റീജിയനിൽ പെടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ UNൻ്റെ എക്കോസോക്ക് അഥവാ സാമ്പത്തിക സാമൂഹിക സമിതിയിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട 4 ഏഷ്യൻ രാജ്യങ്ങളാണ് ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഒമാൻ, അതുപോലെ തന്നെ കസാഖിസ്ഥാൻ. ഈ 4 റീസെൻ്റ് ആയിട്ട് ഈ ഒരു സമിതിയിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഓർത്ത് നോക്കേണ്ടത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ 4 പേര് ഞാൻ പറഞ്ഞു, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഒമാൻ. അപ്പോൾ ഈ ഒരു രാജ്യങ്ങൾ 2022-24 കാലയളവ് വരെ UNൻ്റെ ഈ ഒരു എക്കോസോക്ക് എന്ന് പറഞ്ഞ ഒരു സമിതിയിലുണ്ടാവും. അപ്പോൾ നമുക്ക് UNൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് വീണ്ടും ഇതിലേക്ക് വരാം. അപ്പോൾ UNൽ 6 ഘടകങ്ങളുള്ളത്, അതിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ജനറൽ അസംബ്ലി, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ ICJ എന്നറിയപ്പെടും, സെക്രട്ടേറിയറ്റ്, സെക്യൂരിറ്റി കൗൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെക്യൂരിറ്റി കൗൺസിൽ, ട്രസ്റ്റീസിപ്പ് കൗൺസിൽ, ഇപ്പോൾ നിലവിൽ വർക്കിംഗ് അല്ലാത്ത ഒരു ഇതാണ് ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ. അപ്പോൾ ഈ 6 UNൻ്റെ ഒരു സ്ട്രക്ചറിലുള്ളത്. അപ്പോൾ അതിൽ എക്കോസോക്കിലാണ് അടുത്തിടെ ഏഷ്യ പസഫിക് റീജിയനിൽ നിന്നും ഇന്ത്യ, ഒമാൻ, കസാഖിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ 2022-24 ടേമുകളിലേക്ക് അതിൻ്റെ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഓർത്ത് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇതിൽ ഓരോ റീജിയനിൽ നിന്നാണ് ഓരോ രാജ്യങ്ങളെ ഈയൊരു സമിതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതിൽ ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് 14 മാക്സിമം വരാൻ പോകുന്നത്, ഏഷ്യ മേഖലയിൽ നിന്ന് 11 അംഗങ്ങൾ, യൂറോപ്പിൽ നിന്ന് 6,
ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും അതുപോലെ തന്നെ കരീബിയൻ ദ്വീപുകളിൽ നിന്നായിട്ട് 10 അംഗങ്ങൾ ഉണ്ടാവും. പൂർവ്വ യൂറോപ്പ് 6 എന്ന് പറഞ്ഞത് പൂർവ്വ യൂറോപ്പാണ്, അത് ഓർത്ത് വെക്കണം. പൂർവ്വ യൂറോപ്പിൽ നിന്ന് 6 അംഗങ്ങൾ, യൂറോപ്പിൽ നിന്ന് 13 അംഗങ്ങൾ, ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ 11 അംഗങ്ങൾ ഏഷ്യ പസഫിക് റീജിയനിലെ 11 അംഗങ്ങളിലേക്കാണ് ഇപ്പോൾ പുതുക്കിയ 4 രാജ്യങ്ങൾ ഈ ഒരു സമിതിയിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ എക്കോസോക്ക് എന്നത് 1945 സ്ഥാപിതമായിട്ടുള്ള ഒരു ഘടകമാണ്, യുഎൻ്റെ ഘടകമാണ്. 3 വർഷത്തേക്കാണ് അംഗങ്ങളുടെ കാലാവധി, 3 വർഷ കാലയളവിലാണ്, 2022-24 ഇപ്പോൾ ഇന്ത്യ അംഗമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ഫാക്ട് എന്ന് വെച്ചാൽ, ഇന്ത്യ 2021 മുതൽ യുഎൻ്റെ മറ്റൊരു പ്രധാന ഘടകത്തിൽ താൽക്കാലിക അംഗമായി, ടെമ്പററി മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് സെക്യൂരിറ്റി കൗൺസിൽ. അപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ അഥവാ യുഎൻ സുരക്ഷാ കൗൺസിലിൽ 2021 മുതൽ 22 വരെ അംഗത്വം ഇന്ത്യ നിലവിൽ വഹിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെക്കണം, 2021-22 കാലയളവിൽ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ഫാക്റ്റാണ്. ഇനി പറയാനുള്ളത് പി എസ് സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ യു എന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്, അത് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം. അതൊരു ചോദ്യമായിട്ട് ഞാൻ തരികയാണ്. യു എൻ്റെ നിലവിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അഥവാ പെർമനൻ്റ് മെമ്പർ ഓഫ് യു എൻ ഇൻ ഇന്ത്യ, ഇപ്പോൾ ഇന്ത്യയിലുള്ള പെർമനൻ്റ് മെമ്പർ ആരാണ്, അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു രൂപം കൊണ്ട റെയ്മോണ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ അടുത്തൊരാണ് ഒരു പുതിയ ദേശീയോദ്യാനം ആ ഒരു സംസ്ഥാനത്ത് രൂപം കൊണ്ടത്. ആ ഒരു ദേശീയോദ്യാനത്തിൻ്റെ പേരാണ് റെയ്മോണ നാഷണൽ പാർക്ക് അഥവാ റെയ്മോണ ദേശീയോദ്യാനം. അത് ഏത് സംസ്ഥാനത്ത് എന്നാണ് ചോദ്യം. ഉത്തരം ആസാമാണ്. അപ്പോൾ ആസാമിൽ അടുത്തൊരു രൂപം കൊണ്ടിട്ടുള്ള പുതിയ ദേശീയോദ്യാനമാണ്, ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണ് അസം. അപ്പോൾ 2 ദേശീയോദ്യാനങ്ങളാണ് ഈ ഒരു 2021 കാലയളവിൽ അസമിൽ സ്ഥാപിതമായത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ അടുത്തൊരു സ്ഥാപിതമായിട്ടുള്ള റെയ്മോണ നാഷണൽ പാർക്ക് അസമിലെ 6-ാമത് നാഷണൽ പാർക്കാണ്. അപ്പോൾ അതിനുശേഷം 7-ാമത് നാഷണൽ പാർക്കായിട്ട് മറ്റൊരു ദേശീയോദ്യാനം വൈൽഡ് ലൈഫ് പാർക്ക് കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദിബ്രു സൈക്കോവ. അതും ഒന്ന് ഓർത്ത് നോക്കണം. സോറി, ദിബ്രു സൈക്കോവയല്ല, ദഹിംഗ് പട്കായ്. ദിബ്രു സൈക്കോവ നിലവിലുള്ള നാഷണൽ പാർക്കാണ്. അപ്പോൾ അത് ഓർത്ത് നോക്കുക, ദഹിംഗ് പട്കായ് ആണ്. ഞാനത് നോട്ട്സ് തയ്യാറാക്കുമ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ 6-ാമത് നാഷണൽ പാർക്കായിട്ട് വന്നത് റെയ്മോണ നാഷണൽ പാർക്കും 7-ാമതായിട്ട് വന്നത് ദഹിംഗ് പട്കായ് നാഷണൽ പാർക്കുമാണ്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 7 നാഷണൽ പാർക്കുകൾ ആസാമിലുണ്ട്. പിന്നെ പറയാനുള്ളത് ഈ റെയ്മോണ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കോക്രാജാർ എന്ന് പറഞ്ഞ ഒരു ജില്ലയിലാണ്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അത് ഒന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതിൽ 7 നാഷണൽ പാർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ സ്ഥാപിതമായിട്ടുള്ള റെയ്മോണ നാഷണൽ പാർക്ക് ഏകദേശം 422 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആസാമിലുള്ള മറ്റ് നാഷണൽ പാർക്കുകളുടെ പേരുകളൊന്ന് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് കാസിരംഗയാണ്. കാസിരംഗ നാഷണൽ പാർക്കാണ് ഒന്നാമത്തത്. മനാസ് നാഷണൽ പാർക്ക്, മൂന്നാമത്തത് നമേരി, ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ദിബ്രു സൈക്കോവ, 5-ാമതായിട്ട് ഒറാങ്. ഇത്രയും ദേശീയോദ്യാനങ്ങൾ ആസാമിലുണ്ട്. കൂടെ 6-ാമതായിട്ട് റെയ്മോണ നാഷണൽ പാർക്കും 7-ാമതായിട്ട് ദഹിംഗ് പട്കായും വരുന്നതാണ്. അപ്പോൾ ഈ ദഹിംഗ് പട്കായുമായിട്ട് ചെറിയൊരു പ്രശ്നമുള്ളത് എന്ന് വെച്ചാൽ അവിടെ ഒരു കോൾ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വാർത്തയിലും അത് മുൻപ് ഇടം പിടിച്ചിരുന്നു. അപ്പോൾ അത് രണ്ടും ഒന്ന് ഓർത്ത് നോക്കുക. ഇനി പറയാനുള്ളത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് 2024 പുതിയതായി ആരംഭിക്കുന്ന ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഹോക്കിയുടെ ഹോക്കി ഫൈവ്സ് ലോകകപ്പ് വേദി എവിടെയാണ്? അപ്പോൾ ആദ്യമായിട്ടാണ് 2024 മുതൽ പുതിയൊരു ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത്. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ഹോക്കി ഫൈവ്സ് ടൂർണമെൻറ്റാണ് ആരംഭിക്കുന്നത്, ലോകകപ്പാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ വേദി എവിടെയാണ്? ആദ്യത്തെ വേദിയാണ് ഒമാൻ.
2024 ആദ്യമായിട്ടത് ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ വേദിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒമാനിലാണ്, ഒമാനിലെ മസ്കറ്റിലാണ് ഫെഡറേഷൻ, ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഹോക്കിയുടെ ഹോക്കി ഫൈവ്സ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹോക്കിയുമായി ബന്ധപ്പെട്ട് നമുക്ക് റീസെൻ്റായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ട് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നരീന്ദർ ബത്ര, ഇന്ത്യക്കാരനാണ് നരീന്ദർ ബത്ര. അപ്പോൾ അത് റീസെൻ്റായിട്ട് നമ്മൾ ജി കെയിൽ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ ആസ്ഥാനം ലോസെയ്നാണ്, അത് നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തതാണ്. ലോസെയ്ൻ സ്വിറ്റ്സർലൻഡിലാണ് ലോസെയ്ൻ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തിടെ ലോകബാങ്ക് വിദ്യാഭ്യാസ ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇപ്പോൾ ലോകബാങ്കിൻ്റെ, വേൾഡ് ബാങ്കിൻ്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം രഞ്ജിത് ദിസാലയാണ്. ഇപ്പോൾ രഞ്ജിത് ദിസാലയാണ് ലോകബാങ്കിൻ്റെ ഉപദേഷ്ടാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2020 കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ്. ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് രഞ്ജിത് ദിസാലെ. അപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ്, മഹാരാഷ്ട്രയിലെ ഒരു അധ്യാപകനാണ് രഞ്ജിത് ദിസാലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായിട്ട് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ QR കോഡ് സംവിധാനം, അധിക വിവരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവരങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ടെക്സ്റ്റ് ബുക്കുകളിൽ ഓരോ പേജുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടൊരു QR കോഡ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്. ആ ഒരു പ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന് ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ് മുൻപ് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു അംഗത്വം ലഭിച്ചതും അങ്ങനെ ഒരു കാര്യത്തിന് തന്നെയാണ്. അപ്പോൾ ലോകബാങ്കിൻ്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിട്ട് അദ്ദേഹം 2021 മുതൽ 2024 വരെ ആ ഒരു പദവിയിൽ അദ്ദേഹം തുടരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഓർത്തു നോക്കുക, രഞ്ജിത് ദിസാലെ 2020 ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ് ജേതാവ് കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തിടെ നേച്ചർ TTL ഫോട്ടോഗ്രാഫർ 2021 പുരസ്കാരം ലഭിച്ച മലയാളി ഫോട്ടോഗ്രാഫർ ആരാണ്? ഉത്തരം തോമസ് വിജയനാണ്. അപ്പോൾ തോമസ് വിജയൻ എന്നറിയപ്പെടുന്ന ഒരു മലയാളി ഫോട്ടോഗ്രാഫറിനാണ് അന്താരാഷ്ട്ര ലെവലിലുള്ള നേച്ചർ TTL ഫോട്ടോഗ്രാഫർ അവാർഡ് ലഭിച്ചത്. 2021 വർഷത്തിലെ അവാർഡാണ് ലഭിച്ചത്. അപ്പോൾ ഇതാണ് ആ വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി, ഈ ഒരു ഫോട്ടോഗ്രാഫിനാണ് അദ്ദേഹത്തിന് ആ ഒരു സമ്മാനം ലഭിച്ചത്. അതിൻ്റെ അടിക്കുറിപ്പ് എന്ന് പറയുന്നത് ദ വേൾഡ് ഈസ് ഗോയിങ് അപ് സൈഡ് ഡൗൺ എന്ന് പറഞ്ഞ അടിക്കുറിപ്പോടെയാണ് അദ്ദേഹം ഈ ഫോട്ടോ എടുത്തത്. അപ്പോൾ ആ ഒരു ഫോട്ടോനാണ് TTL നേച്ചർ അവാർഡ് ലഭിച്ചത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു വാർത്തയിൽ ഇടം പിടിച്ചിരുന്ന ഫാസ്റ്റ്ലി താഴെ പറയുന്നവയിൽ എന്ത് സേവനമാണ് നൽകുന്നത്? ഉത്തരം കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കാണ്. CDN എന്നറിയപ്പെടുന്ന കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് സേവനം നൽകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സേവനദാതാവായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഫാസ്റ്റ്ലി. അപ്പോൾ ഇത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തോന്നുന്നില്ല. ചിലപ്പോൾ SSC പോലുള്ള പരീക്ഷകൾക്കോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് സംവിധാനം സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇത് വാർത്തയിൽ ഇടം പിടിക്കാനുള്ള കാരണം, ഈ ഒരു അടുത്തെന്ന് പറയുമ്പം കഴിഞ്ഞ ഈ ജൂൺ മാസം തന്നെ BBC CNN പോലുള്ള വലിയ വാർത്താ ചാനലുകളുടെ, രാജ്യാന്തര മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകൾ 1 മണിക്കൂർ നേരത്തേക്ക് നിശ്ചലമായിരുന്നു. അപ്പോൾ അതിന് പിന്നിലുള്ള കാരണം ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞ ഈ ഒരു കണ്ടന്റ് ഡെലിവറി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുണ്ടായ ഒരു തകരാറാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്താണ് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്, കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. വെബ്സൈറ്റുകൾ വേഗം ലോഡ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് CDN എന്ന, അഥവാ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. അപ്പോൾ ഈ വിവരങ്ങൾ ഉത്ഭവിക്കുന്ന സെർവറും ഉപയോക്താവും തമ്മിലുള്ള അകലം കുറക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള സെർവറുകളുടെ സഹായം തേടിയിട്ടാണ് ഈ ഒരു CDN പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വെബ്സൈറ്റ്, അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഒരിക്കലും മാറാത്ത കുറേ കാര്യങ്ങൾ ആ വെബ്സൈറ്റിലുണ്ടാകും, ചില സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മുടെ അടുത്ത് ഈയിടെ അടുത്തുള്ള ഒരു സെർവറിൽ
സ്റ്റോർ ചെയ്തുകൊണ്ട് നമ്മൾ ആ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെർവറിലേക്കാണ് ആ വിവരങ്ങൾ പോകുന്നത്. ഡയറക്റ്റ് ആ ഒരു സ്ഥാപനത്തിൻ്റെ ദൂരമുള്ള സെർവറിലേക്ക് പോകാണ്ട് ആ ഒരു സെർവറിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് CDN എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് വലിയ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഇപ്പോൾ ഫാസ്റ്റ്ലി എന്നത് ഒരു CDN സേവനദാതാവാണ്. അതുപോലെ തന്നെ ക്ലൗഡ് സേവനം, അതുപോലെ തന്നെ എഡ്ജ് കമ്പ്യൂട്ടിംഗ് അങ്ങനെയുള്ള കുറേ സേവനങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഫാസ്റ്റ്ലി. അപ്പോൾ അത് പത്രവാർത്തയിൽ അങ്ങനെ വന്നതുകൊണ്ട് ഒരു ചോദ്യമുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ നോക്കാം. കൃത്രിമ സൂര്യൻ എന്നറിയപ്പെടുന്ന എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് ടോക്കോമാക് എന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ഏത് രാജ്യത്തിൻ്റെതാണ്? ലോക പരിസ്ഥിതി ദിനം ഏത് ദിവസമാണ്? അടുത്തിടെ അന്തരിച്ച കലിപട്ടണം റാവു രാമറാവു ഏത് ഭാഷയിലെ പ്രമുഖ കഥാകൃത്താണ്? കഥാകൃത്തും കവിയുമാണ്. മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി തവാർചന്ദ് കേലോട്ട് അടുത്തിടെ ആരംഭിച്ച പോർട്ടലിൻ്റെ പേരെന്താണ്? ഇന്ത്യക്ക് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ വാക്സിൻ എന്ന ഒരു ഖ്യാതി ഉണ്ടാകാൻ പോകുന്ന വാക്സിൻ്റെ പേരെന്താണ്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണാം. താങ്ക് യു.